ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ എന്താ രാവിലെ കിച്ചണിൽ വന്നിട്ടുണ്ടും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെച്ചതിന് ശേഷം കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ദേ ചായ ഇടാൻ പോവുകയാണ്. ചായയിലും തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചായ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണല്ലോ. ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ഒഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ ശരിക്കും വാടിപ്പോവും. ഒരു 8 മണിയാകുമ്പോൾ തന്നെ ശരിക്കും ചൂടായി തുടങ്ങും. അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ തന്നെ ചെടികൾക്കൊക്കെ അങ്ങ് വെള്ളം ഒഴിക്കും. ഇപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെടികളെല്ലാം വാടിപ്പോവും. അത്രയ്ക്ക് ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവിടെ. ചെടികളെല്ലാം നനച്ചതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദോശയും ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല, അത് വലുതായിട്ടങ്ങ് പോകത്തില്ല. ഇതാകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് പോകുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക്. പിന്നെ ഇന്ന് ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്ന് എന്തായാലും പുറത്ത് പോകുമല്ലോ. പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡിന്നർ പുറത്ത് നിന്നാക്കാമെന്ന് പറഞ്ഞു. അവർക്ക് കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് കേക്ക് കട്ടിങ്ങൊന്നും വേണ്ടെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ വലുതായി വരുന്നതോറും കേക്ക് കട്ടിങ്ങിലൊന്നും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആൾറെഡി ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സന്തോഷവും പിന്നെ നാട്ടിൽ പോകുന്നതിൻ്റെ അതിൻ്റെ സന്തോഷം എല്ലാം കൂടെ കൊണ്ട് അവർ ആകെ എക്സൈറ്റഡിലാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര കാറ്റാണ്. ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഭയങ്കര കാറ്റാണ്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. ചെടിച്ചട്ടിയൊക്കെ പറന്നു പോകുമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് ഭയങ്കര കാറ്റായിരുന്നു. അതുപോലെ ഇത് നന്ത്യാർവട്ടത്തിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിലൊരു മുട്ടൊക്കെ വന്നതായിരുന്നു, പക്ഷേ ഈ കാറ്റോട് കൂടി അതങ്ങ് നശിച്ചു പോയി. ഇന്നത്തെ ലഞ്ചിന് ചോറിനോടൊപ്പം ഞാൻ എക്സ്ട്രാ പരിപ്പ് കറിയും കൂടെ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവർ ഫിഷ് കറിയൊന്നും കഴിക്കത്തില്ലെന്നറിയാം. ചോറ് തന്നെ വലിയ പാടാണ്. പിന്നെ പരിപ്പും പപ്പടവും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അവർക്കത് മതി. കുറച്ചെങ്കിലും കഴിച്ചോളൂ അവർ. പിന്നെ ഞാനൊരു പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെള്ളസലി പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സാധാരണ പോലെ തന്നെ നെയ്ക്കകത്ത് നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിലോട്ടും വെർമസലിയും കൂടെ ആഡ് ചെയ്ത് അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ആവശ്യത്തിന് പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചൂടായതിന് ശേഷം ചവരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കും. അതൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് എല്ലാവർക്കും റെഡി സെറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം ലാസ്റ്റും നമ്മൾ ആദ്യം ചെയ്ത് വെച്ച കിസ്മിസും നട്ട്സും എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴത്തേക്ക് പായസത്തിൻ്റെ കറക്റ്റ് ടെക്സ്ചറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ലഞ്ചൊക്കെ എല്ലാവരും കഴിച്ചു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ലെങ്തി വീഡിയോ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഒരു ഡെയിമെൻ്റെ ഇടാമെന്ന് വിചാരിച്ചത്. പുറത്തിപ്പോഴും നല്ല കാറ്റ് തന്നെയാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചേരി ഇരുന്നതിന് ശേഷം ഇവരുടെ ചാനൽ ഇടാനായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണമായിരുന്നു. 2-3 വീഡിയോസ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇവരെന്തോ അൺബോക്സിങ് വീഡിയോ എന്തോ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ഇവരുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേസമയം എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോസ് എനിക്ക് എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഓരോ ഷോട്ടും എങ്ങനെ ഇരിക്കണം, ആ വീഡിയോ എങ്ങനെ ഔട്ട്പുട്ടിൽ വരണം എന്ന് നമ്മുടെ മൈൻഡിലെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഓരോ ക്ലിപ്പും ഓരോ ഷോട്ടും എടുക്കുമ്പോഴും അത് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും എടുക്കും. ഒരു 10-20 ഷോട്ടെങ്കിലും എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ ടൈം മൊത്തം അങ്ങ് പോവല്ലേ. ചുമ്മാ ട്രൈപോഡ് വെച്ചിട്ട് ചുമ്മാ ചെയ്യാനാണെങ്കിൽ അത് ഈസിയാണ്. പക്ഷേ നമ്മുടെ മൈൻഡിൽ ഒരു ഇതുണ്ടല്ലോ, എന്തോ എങ്ങനെ ഇരിക്കണം, ഒരു ഷോട്ട് എങ്ങനെ ഇരിക്കണം, കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ കുറേ ടൈമൊക്കെ എടുക്കുന്നത്. ഓരോ ഷോട്ടിനും ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ മടി പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്.
പിന്നെ ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. എഡിറ്റിംഗ് എല്ലാം അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളും, അപ്ലോഡിങ്ങും അവർ സ്വന്തമായിട്ട് ചെയ്തോളും. എല്ലാം സെറ്റാക്കി വെച്ച് പ്രൈവറ്റാക്കി വെക്കാൻ പറയും. ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ പബ്ലിക്കാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർ പുതിയൊരു മൗസ് വാങ്ങിച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത അൺബോക്സിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സൊക്കെ പോയി ചേഞ്ച് ചെയ്തിട്ടും വന്ന് അടുത്ത ഷൂട്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അവരുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി ഒന്ന് കാണണം. പെർഫെക്റ്റ് ബ്രോസ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊറിയർ കോള് വന്നിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് വരുവാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ ലെങ്തി വീഡിയോ ആയി പോകും. അത് കാരണമാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഷോപ്പിംഗ് ഉണ്ടെന്നും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കണം, അതുപോലെ തന്നെ എന്താ നാട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളും, പിന്നെ ഇവർക്ക് ഷൂ മേടിക്കണം, അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു. കോവിഡായതിന് ശേഷമാണ് ഈ മോളുകളിലെ കറക്കൊക്കെ ഒരുപാട് കുറച്ചത്. ഇപ്പോൾ കോവിഡിന് മുന്നേ ഒരു വീക്കെൻഡ് ആകുമ്പോൾ മക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇതുപോലത്തെ ട്രെയിനിലൊക്കെ ഇങ്ങനെ കയറ്റിപ്പിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞു കുട്ടികളല്ലേ, ആ സമയത്തൊക്കെ അവർക്ക് ഇതിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ. ട്രെയിൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്ത് കയറാൻ വീണ്ടും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം രണ്ടുപേർക്കും ഒരു താല്പര്യമില്ല. പണ്ട് കരച്ചിലായിരുന്നു ഇതിനകത്ത്, ഇവിടെ വരുമ്പോൾ ഇതിൽ കയറാനായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കുട്ടികളൊക്കെ എത്ര പെട്ടെന്നല്ലേ വളരുന്നതും. ഓരോ പ്രായത്തിലും അവരുടേതായ ഓരോ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 5 വയസ്സിൽ ഉണ്ടാവുന്ന ഇഷ്ടങ്ങളായിരിക്കത്തില്ല ചിലപ്പോൾ 10 വയസ്സിലുണ്ടാവുന്നത്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് നൈക്കിയുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഷൂവും ബാഗും ഒക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രസ്സ് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇവർ ഷോപ്പിൽ വരുന്നതിന് മുന്നേ തന്നെ ഇവർ നൈക്കിയുടെ സൈറ്റിൽ കയറിയിട്ട് കുറേ മോഡൽസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട മോഡലൊക്കെ നോക്കി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, കാരണം ഷൂ ഒക്കെ നമുക്ക് ഇട്ട് നോക്കി മേടിക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം അത് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡല് 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിവിടെ ഉണ്ടോയെന്നൊന്ന് ആദ്യം ചെക്ക് ചെയ്ത്, പക്ഷേ അത് ഇവിടെ ഇല്ലായിരുന്നു. അവർ പറഞ്ഞതും അത് സൈറ്റിൽ കാണുന്നത് അതങ്ങനെ ഓൺലൈൻ വഴി മാത്രമേ മേടിക്കാം, അങ്ങനെ കിട്ടത്തുള്ളൂ, അത് ഷോറൂമിൽ ചിലപ്പോഴേ ഉണ്ടാകത്തുള്ളൂ, അത് ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞ്. അപ്പം അത് നോക്കുമ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ അവർ നോക്കി വെച്ച മോഡലുമായിട്ട് സാമ്യമുള്ള, ചെറുതായിട്ടെങ്കിലും സാമ്യമുള്ള ഒരു ഷൂ ആണ് വാങ്ങിയത്. അങ്ങനെ കുറേ സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട 2 മോഡല് ഷൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ എല്ലാം നമ്മുടെ ഇഷ്ടങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഷൂ ആയാലും നമ്മളിത് കൊള്ളാമെന്ന് പറഞ്ഞാലും അവർ കുറേ ആലോചിച്ചതിന് ശേഷം അവർ പറയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും. പിന്നെ നമ്മൾ അതിനകത്ത് കയറി നമ്മുടെ ഇഷ്ടങ്ങളോട് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ഇഷ്ടങ്ങളായിട്ട് പോകുന്നു. പിന്നെ നോക്കുമ്പോഴെല്ലാം ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുക. അത് കാരണം അവരുടെ സെലക്ഷന് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. നമ്മളെക്കാട്ടും വലിയ സെലക്ഷൻ തന്നെ ആയിരിക്കും അവർ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ ഷൂവിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ബാഗ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാഗിന് വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ബാഗൊക്കെ സെലക്ട് ചെയ്തു. പക്ഷേ ഷൂ നോക്കാനായിരുന്നു കുറച്ചധികം സമയം വേണ്ടി വന്നത്. ഇവരുടെ നൈക്കി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് ഡ്രസ്സ് വാങ്ങാനായിട്ട് നെക്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് മാക്സിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് കൂടെ നോക്കാനുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നാട്ടിൽ പോകുമ്പോൾ ഒരു ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇപ്പം മൈൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുകയാണ് അവർ. Thank you.
ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവരുദ്ദേശിച്ച പോലെ തന്നെ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ടീഷർട്ടും എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരാളിൻ്റെ ജീൻസ് കിട്ടിയിട്ടില്ലായിരുന്നു, വൈറ്റ് ജീൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഒരാളിൻ്റെ ഓക്കെ ആയിട്ടുണ്ട്, പക്ഷെ മറ്റേ ആളിൻ്റെ സൈസ് കറക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇനിയിപ്പം വേറെ ദിവസം ലുലുവിലൊന്ന് പോകണം, ലുലുവിൽ പോയി നോക്കണം. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും ആകെ ടയേർഡായിട്ടുണ്ട്. ഇനി നേരെ ഫുഡ് അടിക്കലാണ്, നേരെ പിസ്സ ഹട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടുകേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരിതെളിയും നീരാടാൻ പോകണ്ടേ നീലാഞ്ജനമെഴുതണ്ടേ താലിപ്പൂവണിയണ്ടേ താരാട്ടും പാടണ്ടേ ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ.